ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെയിൽസ് ബില്ലില് എങ്ങനെയാണ് ബിൽ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് ടാലിയില് നമുക്ക് ഒരു ബിൽ നമ്പർ കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ബിൽ നമ്പർ വരിക, അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക, ഇതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിൽ നമ്പർ എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിൽ നമ്പർ പറയുന്നത് SK/001 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അത് ഫസ്റ്റ് ബില്ലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് അടുത്ത ബിൽ നമ്പർ വരേണ്ടത് ഇനി SK/002 ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബിൽ നമ്പറുകൾ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് പല രീതിയിൽ നമുക്ക് ബിൽ നമ്പറുകൾ സെറ്റ് ചെയ്ത് വെക്കാം. മാനുവലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം, ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ടു മാനുവലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ മാനുവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എങ്ങനെയാണോ ബിൽ നമ്പർ അടിച്ചു കൊടുക്കേണ്ടത്, അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം അല്ല നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ ഓരോ ബില്ലും നമുക്ക് സെപ്പറേറ്റ് നമ്മൾ അവിടെ എൻട്രി അടിച്ചിട്ട് കൊടുക്കണം. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ബിൽ വൈസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനാണ് നമ്മൾ ബിൽ വൈസ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്, ഇതിനെ കുറിച്ച് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബിസിനസ്സിൽ മൊത്തം എത്ര കൊടുക്കാനുണ്ട്, ഏത് ബില്ലിലാണ് കൊടുക്കാനുള്ളത്, എന്നാണ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞെങ്കിൽ എത്ര ദിവസം ഓവർ ഡ്യൂ ആയിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ നമ്മൾ ബിൽ വൈസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്താൽ മതി. എന്റെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് shyamastalyclass@gmail.com ആണ്. അപ്പൊ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഞാനിപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വൗച്ചർ സെലക്ട് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ സെയിൽസ് വൗച്ചർ ഒന്ന് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പൊ നമുക്ക് സെയിൽസിലുള്ള കീ പറയുന്നത് F8 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സെയിൽസ് വൗച്ചർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ബിൽ നമ്പർ 1 ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഫസ്റ്റിലെ ബിൽ നമ്പർ 1 വന്നിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കമ്പനിയുടെ പേര് അതില് 001 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബിൽ നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗേറ്റ് ഓഫ് ടാലിയിലേക്കാണ് വരേണ്ടത്. ഇവിടെ നമുക്ക് ഓർഡർ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വൗച്ചർ ടൈപ്പാണ് എടുക്കേണ്ടത്. കാരണം എല്ലാ വൗച്ചർ ടൈപ്പുകളും ടാലിയിലെ ഡിഫോൾട്ട് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് എന്താണ് സെലക്ട് ചെയ്യേണ്ടത്, സെയിൽസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. സെയിൽസ് എടുത്തു. അപ്പൊ ഇതാണ് സെയിൽസിന്റെ വൗച്ചർ ടൈപ്പിന്റെ ഫോർമാറ്റ് ആണ് ഇത്. ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് വൗച്ചറിൽ സെയിൽസ് കൊടുത്തു. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ചോദിക്കും, മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ്. ഇവിടെ നമ്മൾക്ക് 5 ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണും. ഫസ്റ്റിന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. അതായത് നമുക്കൊരു ബിൽ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വരണം വിചാരിക്കുക. എല്ലാ ബിൽ നമ്പറുകളും നമ്മൾ അടിച്ചു കൊടുക്കാതെ കണ്ടിന്യൂസ് ആ ഓർഡറിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സെലക്ട് ചെയ്തെടുക്കാം. സെക്കൻഡ് വൺ പറയുന്നത് ഓട്ടോമാറ്റിക് മാനുവൽ ഓവർറൈഡ്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് നമുക്ക് തോന്നുകയാണ് ഇതിനെ നമ്മൾക്ക് മാനുവലായിട്ട് ഓവർറൈഡ് ചെയ്യണം. അതായത് നമുക്ക് വീണ്ടും നമുക്ക് അതിനെ എന്താണ് മാനുവലായിട്ട് ആക്കണം. അതായത് ചിലപ്പോൾ ബിൽ നമ്പറുകളിൽ എന്തെങ്കിലും വ്യത്യാസമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. കാരണം കണ്ടിന്യൂസ് ബിൽ നമ്പറുകളാണല്ലോ വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് കൊടുത്തുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിൽ നമ്പർ നമ്മൾ ക്യാൻസൽ ചെയ്ത് വിചാരിക്കുക, അതിന് ശേഷമുള്ള ബിൽ നമ്പറുകളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. അപ്പൊ ഇതെല്ലാം നമ്മൾ സെയിൽ ടാക്സ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്നുവെച്ചാൽ ബിൽ നമ്പറുകൾ മാറിക്കഴിഞ്ഞാൽ എന്താണ് സെയിൽ ടാക്സിൽ അതെന്താണ് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റി കഴിഞ്ഞു വിചാരിക്കുക, പിന്നെ നമുക്ക് അതിനെ മാനുവൽ ആക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഓട്ടോമാറ്റിക് മാനുവൽ ഓവർറൈഡ് എന്നുള്ളതിലേക്ക് എടുത്തിട്ട് നമുക്ക് അവിടെ ബിൽ നമ്പറുകൾ നമുക്ക് മാറ്റി കൊടുക്കാം. നെക്സ്റ്റ് പറഞ്ഞാൽ മാനുവൽ ആണ്. അപ്പൊ മാനുവൽ എന്ന് വെച്ചെങ്കിൽ നമുക്ക് അവിടെ ബിൽ നമ്പറുകൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഓരോന്നായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പൊ ആ ബില്ലിലെ നമ്പർ നമ്മൾ അപ്പൊ ഓരോ ബില്ലിൽ സെപ്പറേറ്റ് അടിച്ചു കൊടുക്കുക. അതാണ് മാനുവൽ. അടുത്തത് പറഞ്ഞാൽ മൾട്ടി യൂസർ ഓട്ടോ ആണ്. മൾട്ടി യൂസർ ഓട്ടോ എന്ന് പറഞ്ഞാൽ ടാലി നമുക്ക് രണ്ട് വേർഷനിൽ അവൈലബിൾ ആണ്. ഒന്ന് സിംഗിൾ യൂസർ ഉണ്ട്, ഒന്ന് മൾട്ടി യൂസർ ഉണ്ട്. സിംഗിൾ യൂസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്കാണ് നമുക്ക് സിംഗിൾ യൂസർ എന്ന് പറഞ്ഞാൽ ആക്സസ് എപ്പോഴും ഒരു സിസ്റ്റത്തിലാണ് കിട്ടുള്ളൂ. എന്നാൽ മൾട്ടി യൂസർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾക്ക് പല ആൾക്കാരും ഇപ്പോൾ 6-7 പേരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്തെങ്കിലും നമുക്ക് അവിടെ മൾട്ടി യൂസർ സെലക്ട് ചെയ്തതിനാൽ ഇപ്പോൾ അടുത്ത ആള് 1 പറഞ്ഞ ബില്ലടിച്ചു, അടുത്ത ആള് വേറെ സ്ഥലത്ത് ഇരുന്നിട്ടായിരിക്കും ബിൽ നമ്പർ അടിക്കേണ്ടാവുക. അപ്പൊ അടുത്ത ആൾക്ക് 2nd ബിൽ നമ്പർ അടിക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ബിൽ നമ്പറുകൾ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ സിംഗിൾ യൂസറിൽ അത് ഉണ്ടാവില്ല, മൾട്ടി യൂസറിലേ ഉണ്ടാവുള്ളൂ. നെൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിൽ നമ്പറുകൾ ഒന്നും കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് നെൻ ആയിട്ട് സെലക്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്തിട്ടെടുത്തു.
അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഈ നമ്പർ നമുക്ക് വരണമല്ലോ, ഒരു ബിൽ നമ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കണം. അപ്പൊ അതിന് വേണ്ട നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, സെറ്റ് ഓൾട്ടർ അഡീഷണൽ നമ്പർ ഇൻ ഡീറ്റെയിൽസ്. ഇവിടെയാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് നമ്പർ, നമ്മൾ ഏത് നമ്പർ കൊടുക്കാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് ബിൽ നമ്പർ വരേണ്ടത് 001 ആണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ ഇപ്പൊ 001 അടിച്ചു എന്ന് വിചാരിക്കുക, അവിടെ 001 എന്നുള്ള ഓപ്ഷൻ വരില്ല, കാരണം വെറുതെ 1 മാത്രമേ വരുള്ളൂ. അപ്പൊ എനിക്ക് ബിൽ നമ്പറിൽ 001 വരണം എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, വിഡ്ത് ഓഫ് ന്യൂമറിക്കൽ പാർട്ട്. അപ്പൊ 001 എന്ന് പറഞ്ഞാൽ അതിൽ എത്ര വിഡ്ത് ഉണ്ട്? 3 വിഡ്ത് ഉണ്ട്. അപ്പൊ ഇവിടെ 3 വിഡ്ത് സെറ്റ് ചെയ്തിട്ട് കിട്ടും. അപ്പൊ നെക്സ്റ്റ് ഓപ്ഷൻ ഇവിടെ ചോദിക്കും. അപ്പൊ നെക്സ്റ്റ് ഓപ്ഷൻ ഇവിടെ ചോദിക്കും, പ്രിഫിൽ വിത്ത് 0 പ്രിഫിൽ ചെയ്യണോ, അതായത് മുമ്പിൽ 0 വരണോ? അപ്പൊ നമുക്ക് വേണം, എന്നാലല്ലേ ഇവിടെ നമുക്ക് 2 0 വന്നാലല്ലേ 001 ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഇവിടെ യെസ് കൊടുത്തു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താലാണ് നമ്മൾക്ക് 001 എന്നുള്ള ബിൽ നമ്പർ നമുക്ക് വരുള്ളൂ. എൻ്റർ അടിച്ചു. അടുത്തത് ഇവിടെ പറയുന്നത് റീസ്റ്റാർട്ട് നമ്പറിംഗ്. ഇവിടെ നമുക്ക് 3 കോളം ഉണ്ട്, അപ്ലിക്കബിൾ ഫ്രം, സ്റ്റാർട്ടിംഗ് നമ്പർ, പീരിയോഡിസിറ്റി. അപ്ലിക്കബിൾ ഫ്രമില് നമ്മൾ എന്നാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്, ആ ഡേറ്റ് മുതൽക്കാണ് അപ്ലിക്കബിൾ ആവേണ്ടത്. സ്റ്റാർട്ടിംഗ് നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വരും, നമ്മൾ മുകളിൽ എത്രയാണോ സ്റ്റാർട്ടിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇവിടെയും ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അടുത്തത് പീരിയോഡിസിറ്റി. നമുക്ക് എങ്ങനെയാണ് ബിൽ നമ്പറുകൾ എത്ര കാലമാണ് നമ്മളുടെ ഈ ബിൽ സെറ്റിംഗ് നിൽക്കേണ്ടത്, അതായത് 1, 2, 3, 4 ഇങ്ങനെ പോയിട്ട് നമുക്ക് എത്ര ഇത് വരെ വരണം. അപ്പൊ ഇവിടെ നമുക്ക് സാധാരണയായിട്ട് കോമൺ ആയിട്ട് നമ്മുടെ ഇയർലി ആണ്, ഒരു വർഷത്തേക്കാണ് ഈ ഒരു സെറ്റിംഗ് നമ്മൾ ചെയ്തു വെക്കുക. എന്നാൽ ചുരുക്കം ചില ഫോമുകളിലെ മന്തിനും ചെയ്യും, കാരണം അത്രയധികം ബില്ലുകൾ ഉണ്ടെങ്കിൽ മന്തിന് സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അടുത്ത മാസം ആകുമ്പോൾ വീണ്ടും പഴയ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കോമൺ ആയിട്ട് എന്താണ്, എല്ലാവരും ഇയർലി ആണ് സെറ്റ് ചെയ്യുള്ളൂ. എൻ്റർ അടിച്ചു. അടുത്തത് വഴി ചോദിക്കും പ്രിഫിക്സ് ഡീറ്റെയിൽസ്. പ്രിഫിക്സ് പറഞ്ഞാൽ ബിൽ നമ്പറിന്റെ മുമ്പേ വല്ല ആൽഫബറ്റിക് ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എങ്ങനെയാ വരേണ്ടത്, SK എന്ന് വരണം, കമ്പനിയുടെ പേരിനെ റെപ്രസെന്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ വീണ്ടും അപ്ലിക്കബിൾ ഫ്രം ഡേറ്റ് കൊടുത്തു, പർട്ടിക്കുലേഴ്സിലാണ് നമ്മൾ ലെറ്റർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് SK/. അപ്പൊ എങ്ങനെയായിരിക്കും ബിൽ നമ്പർ വരിക? SK/001. എൻ്റർ അടിച്ചു. അടുത്തത് എന്താ പറയണത്? സഫിക്സ് ഡീറ്റെയിൽസ്. അവിടെ രണ്ട് കോളം ഉണ്ട്, അപ്ലിക്കബിൾ ഫ്രം ഉണ്ട്, പർട്ടിക്കുലേഴ്സ് ഉണ്ട്. സഫിക്സ് പറഞ്ഞാൽ എന്താണ്? ബിൽ നമ്പറിന് ശേഷം, അതായത് ഇവിടെ SK/001 പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വല്ല ലെറ്ററോ നമ്പർ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഇയർ കൊടുക്കാറുണ്ട്, അപ്പൊ അത് കൊടുക്കണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടതാണ് സഫിക്സ് ഡീറ്റെയിൽ. അപ്പൊ ഇവിടെ നമ്മൾ 1, 4 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോ ഇയർ ആണ് കൊടുക്കേണ്ടത്, അപ്പൊ ഇവിടെ /24 കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾക്ക്, ഇതേ രീതിയിൽ നമ്മൾക്ക് ബിൽ നമ്പറുകൾ നമ്മൾക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഈ ഒരു വിൻഡോ എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അത് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് സെയിൽസിന്റെ വോച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ വോച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു സെയിൽസ്. ഇപ്പൊ ഇവിടെ കണ്ടു SK/001/24. ഇനി അങ്ങോട്ട് കേഴ്സറ് പോകുമില്ല, നേരെ താഴത്തേക്കേ വരുള്ളൂ. ഇവിടെ നമുക്ക് ഒരു പാർട്ടിയുടെ പേര് കൊടുക്കാം. ഇപ്പൊ ഇവിടെ വരുൺ എന്നുള്ളത് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇതാരാണ്? സൺഡ്രി ഡെറ്റർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സൺഡ്രി ഡെറ്ററിലേക്ക് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ സൺഡ്രി ഡെറ്റർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ചോദിക്കും, മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ. ഈ ഒരു ഓപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ എസ് കൊടുക്കണം, എന്നാലേ നമ്മൾക്ക് ബാലൻസ് നമുക്ക് ബിൽ ബൈ ബില്ലായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. അതേപോലെ തന്നെ സ്റ്റേറ്റും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്, അപ്പോൾ നമ്മൾ അതും നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കണം. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിക്കാം. ഈ ഒരു വിൻഡോയിൽ നമുക്ക് എൻ്റർ അടിച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. നമ്മൾ എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, ഇവിടെയും എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് പർട്ടിക്കുലേഴ്സ്, ഇവിടെ നമുക്ക് സെയിൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ടർ സി അടിച്ചു, സെയിൽസ് കൊടുത്തു. അണ്ടർ സെയിൽസ് അക്കൗണ്ട്സിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് സെയിൽസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് സപ്ലൈ, നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനാണെങ്കിൽ 25,000 കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആണ് വരിക, ബിൽ ബൈസ് ഡീറ്റെയിൽ ഫോം വരും. നമ്മൾ എപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും എപ്പോൾ ചെയ്യുകയാണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് എന്തിനേക്കേ വരുള്ളൂ? ന്യൂ റെഫറൻസിലേക്കാണ് വരുള്ളൂ. അപ്പൊ പുതിയൊരു ബിൽ അവിടെ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ന്യൂ റെഫറൻസ് വന്നു, ബിൽ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇവിടെ ക്രെഡിറ്റ് ഡേയ്സ് കൊടുക്കാനുള്ളതാണ്. ഇപ്പൊ 1, 4 സെയിൽ നടത്തുന്നത്, ഇത്ര ദിവസമാണ് നമ്മൾ അവർക്ക് ക്രെഡിറ്റ് ഡേയ്സ് ആയിട്ട് അനുവദിക്കുന്നത്, അതായത് എത്ര ദിവസം സാവകാശം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 30 അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ കിട്ടേണ്ട ഡേറ്റ് അവിടെ കാണിക്കും, 1st May.
അതായത് 1 ഏപ്രിലിൽ നമ്മുടെ 30 ദിവസം എന്ന് പറഞ്ഞാൽ 1-5 അവർ പേയ്മെന്റ് നമുക്ക് തന്നിരിക്കണം. അപ്പൊ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടു ബിൽ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ SGA 002 ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ബില്ലിൽ നമ്മളിവിടെ കൊടുക്കുന്നു. നമ്മൾ പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തു, ഇപ്പൊ ബീനെ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് അണ്ടർ എന്നുള്ളിടത്ത് നമുക്ക് ഇവിടെ സൺഡ്രി ഡെറ്ററിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ സൺഡ്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈബിൾ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് പർട്ടിക്കുലർ എടുത്തിൽ നമുക്ക് സെയിൽസ് കൊടുക്കാം. എൻ്റർ അടിച്ചു. എമൗണ്ട് ആണെങ്കിൽ ഒരു 32,000 കൊടുത്തു. ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. വീണ്ടും ന്യൂ റെഫറൻസിലാണ്, കാരണം പുതിയൊരു ബിൽ നമ്പർ അവിടെ ക്രിയേറ്റ് ആവുകയാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഡേയ്സ് നമ്മളവിടെ 28 ഡേയ്സ് ആണെങ്കിൽ 28 ഡേയ്സ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ബിൽ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇനി 3 എന്നുള്ള ബില്ലിൽ നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി 3 എന്നുള്ള ബില്ലിൽ നമ്മളൊരു സെയിൽസ് ഇൻവോയ്സിങ് ചെയ്യുന്നു. നമ്മുടെ പാർട്ടി അടിച്ചു, ഓൾട്ടസി അടിച്ചു, ഹരി അടിച്ചു, അണ്ടർ സൺഡേ ഡെറ്റർ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, ഇവിടെയും എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ പർട്ടിക്കുലേഴ്സിലെ സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. എമൗണ്ട് കൊടുത്തു, ഒരു 25,000 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. വീണ്ടും ന്യൂ റെഫറൻസിൽ വന്നു. ക്രെഡിറ്റ് ഡേയ്സ് നമുക്കൊരു 25 ഡേയ്സ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, സേവ് ചെയ്തു. ഇനി നമുക്ക് ഒരു 1-5 ആയപ്പോൾ പാർട്ടി നമുക്ക് പൈസ തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. റെസിപ്റ്റ് എടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഒരു പാർട്ടി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ ബീനെ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ബീനെ തരാനുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും. 32,000 ബീനെ തരാനുള്ള എമൗണ്ട്. ബീനെ ഇതിലേക്ക് ഇപ്പോഴാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 25,000 തരുന്നത്. എൻ്റർ അടിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എഗെയിൻസ്റ്റ് റെഫറൻസിൽ വരും, കാരണം ആ ബില്ലിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ നമുക്ക് ആ ബില്ലിലെ നമ്പറും അതിലെ എമൗണ്ടും ഇവിടെ കാണിക്കും. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ആ ബില്ലിൽ നിന്ന് വന്നു. ഡെബിറ്റ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുത്തു? ക്യാഷ് കൊടുത്തു. അപ്പോൾ എന്താ ഉണ്ടായത്? ആ ബില്ലിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ആ എമൗണ്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മുകളിൽ ഗോ ടൂലേക്ക് പോയി നമുക്ക് ഇവിടെ ബില്ല് റിസീവബിൾ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഡീറ്റെയിൽ കാണാൻ ഓൾട്ട് എഫ് ആണ് അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം നമുക്ക് ഇവിടെ ഡീറ്റെയിലായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ 1-4 നമ്മൾ ഈ ബിൽ നമ്പറിൽ നമുക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബീനയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 32,000 നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് എന്താണ്, 25,000 കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കി 7,000 അതിലേക്ക് കിട്ടാനുണ്ട്. എന്നാണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ്? 29-4. നമ്മൾ എന്നാ റിപ്പോർട്ട് എടുത്ത് നോക്കേണ്ടത്? ഇവിടെ കാണിക്കും, ഫസ്റ്റ് മെയ് ആണ്. അപ്പോൾ എത്ര ദിവസം ഓവർ ഡ്യൂ ആയിട്ടുണ്ട്? 2 ദിവസം ഓവർ ഡ്യൂ ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് എന്താണ്, SK 3 എന്നുള്ള പറഞ്ഞ ബില്ലിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഹരിക്കായിരുന്നു. അതിൽ 25,000 സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 25,000, കാരണം നമ്മൾ ഒന്നും കിട്ടിയിട്ടില്ല പൈസ. അതേപോലെ തന്നെ അടുത്ത ബില്ല് വരുന്നാണെങ്കിൽ നമ്മൾ 1-ാമത്തെ ബില്ലായിരുന്നു, അതിലും 25,000 നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ മൊത്തം കിട്ടാനുള്ള എമൗണ്ട് എത്രയാണ്? ഇവിടെ 57,000 മൊത്തം നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞത് എന്താണ്, പെൻഡിങ് ബിൽസ് ആണ്, കിട്ടാനുള്ളതിൻ്റെ റിപ്പോർട്ടാണ് നമുക്ക് ഇവിടെ കാണിക്കുക. ഇനി ഈ പാർട്ടി ആയിട്ട് നടത്തിയിട്ടുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കാണണം വിചാരിക്കുക. ഈ പാർട്ടിയുടെ ലെറ്ററാണ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ലെറ്റർ എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ മുകളിൽ ഗോ ടൂലേക്കാണ് പോകേണ്ടത്. ഇവിടെ ലെറ്റർ റിപ്പോർട്ട്സ് കൊണ്ട് കാണിക്കും. ഇവിടെ ലെറ്റർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ നമുക്ക് ഇവിടെ ലെറ്റർ വോച്ചേഴ്സ് ആണ് എടുക്കേണ്ടത്. ഇവിടെ ലെറ്റർ വോച്ചേഴ്സ് എടുത്തു. അപ്പോൾ അതിന് ബീനെ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ബീനെ ആയത് എല്ലാ ട്രാൻസാക്ഷൻ കാണണം വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് F2 അടിച്ചു, എസ്കേപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. അതായത് ആ ഡേറ്റിനെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. എസ്കേപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ ബീനയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സെയിൽ നടത്തിയിട്ടുണ്ട്. 32,000 അതിലേക്ക് റെസിപ്റ്റ് 25,000 കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇവിടെ എമൗണ്ട് 7,000 കിട്ടാനുണ്ട് എന്ന് റിപ്പോർട്ട് കിട്ടി. അപ്പോൾ ഒരു പാർട്ടിയുടെ നടത്തിയുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കാണണമെങ്കിൽ ഈ ലെഡ്ജറാണ് എടുക്കേണ്ടത്. അല്ല നമുക്ക് പെൻഡിങ് ബില്ലാണ് കാണണമെങ്കിൽ നമ്മൾ റിസീവബിൾ ആണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് സെയിൽസിന്റെ രജിസ്റ്റർ എടുക്കുക എന്നുള്ളത് നോക്കാം. കംപ്ലീറ്റ് സെയിൽസിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ അതിനുവേണ്ടാണെങ്കിൽ ഇവിടെ നമുക്ക് കാണും ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്. അതിൽ അക്കൗണ്ട്സ് ബുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ നമുക്ക് എല്ലാ രജിസ്റ്ററും കാണും. ഇവിടെ നമുക്ക് സെയിൽസ് രജിസ്റ്റർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ സെയിൽസ് രജിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മന്ത് ആയിട്ട് കാണിക്കും. ഇവിടെ നമുക്ക് ഏപ്രിൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ബില്ലുകളും ഇവിടെ കാണിക്കും. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ബില്ലുകളും ഇതിൻ്റെ ഓർഡർ തന്നെ വരും. അപ്പോൾ ഇങ്ങനെ ബില്ലുകൾ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളെന്താണ് ബില്ലുകൾ നമ്മളെന്താണ് ഡെലിറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ഇതിൽ 2 എന്നുള്ള ബില്ലുകൾ ഏതെങ്കിലും ഒരു ബില്ല് ഡെലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് വരുന്ന ബിൽ നമ്പറുകളൊക്കെ എന്താണ് നമുക്ക് ഡിസോർഡർ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് തെറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ ആ ബില്ല് നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാം.
അപ്പൊ ഡെലിഷനും ക്യാൻസലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുണ്ടെങ്കിൽ, ഡെലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിൽ നമ്പറിൽ മൊത്തം ഡിസോർഡർ ആവുക ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ലിലെ കണ്ടന്റ് മാത്രമേ പോകുള്ളൂ, ബിൽ നമ്പർ അതേപോലെ തന്നെ നിൽക്കും. ഇപ്പൊ രണ്ടെന്ന് പറഞ്ഞ ബില്ല് എങ്ങനെ ഒരു തെറ്റി വിചാരിക്കുക, ഈ ബില്ലാണ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ക്യാൻസൽ ചെയ്യാനുള്ള കീ പറയുന്നത് ഓൾട്ട് എക്സ് ആണ്, ഓൾട്ട് എക്സ് അടിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കും ക്യാൻസൽ, അപ്പൊ നമ്മൾ യെസ് കൊടുത്തു. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഈ ബില്ല് ഇവിടെ ക്യാൻസൽഡ് ആണ്. ഈ ബിൽ നമ്പർ അവിടെ കാണുന്നുണ്ട്, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിലെ കണ്ടന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് ഇത് തന്നെയാണ് ആവശ്യം. ആ ബില്ല് എന്താണ്, ബിൽ നമ്പറിൽ മാറ്റം വരാൻ പാടില്ല, അതിലെ കണ്ടന്റ് ആണ് പോകാൻ പാടുള്ളൂ. അപ്പൊ ഈ രീതിയിലാണ് ബിൽ നമ്പറുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കേണ്ടത്. അപ്പൊ ഇതിന്റെ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് എടുക്കുക, ബിൽ വൈസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, ന്യൂ റെഫറൻസ് എന്താണ്, എഗെയിൻസ്റ്റ് റെഫറൻസ് എന്താണ്, ഇതിനെ കുറിച്ച് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.